നക്ഷത്ര ലോകം ഇനി മൈനാഗപ്പള്ളിക്ക് കയ്യെത്തും ദൂരത്ത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂൾ പ്ലാനറ്റോറിയവുമായി ചിത്രവിലാസം ഗവൺമെന്റ് LPS ഉദ്ഘാടനം July 5. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നായി മൈനാഗപ്പള്ളി സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂൾ പ്ലാനറ്റോറിയം മൈനാഗപ്പള്ളി ചിത്രവിലാസം LP സ്കൂളിൽ യാഥാർത്ഥ്യമാകുന്നു. 30 ലക്ഷം രൂപ ചിലവഴിച്ച് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പ്ലാനറ്റോറിയം July 5 നാടിന് സമർപ്പിക്കും. മൈനാഗപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന LP സ്കൂളാണ് ചിത്രവിലാസം. സ്കൂളിൽ ഒരു പ്ലാനറ്റോറിയം എന്ന സ്വപ്നമാണ് വർഷങ്ങളുടെ ശ്രമഫലമായി നടപ്പാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM സെയ്ദ് പറഞ്ഞു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന 2023-24, 2024-25 രണ്ട് വർഷങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ഫണ്ട് കളക്ട് ചെയ്തത്. കാരണം ഇത് ആദ്യം ഞങ്ങൾക്കൊരു ഇതിൻ്റെ ഒരു പ്ലാനിനെ സംബന്ധിച്ച് വലിയൊരു വ്യക്തതയില്ലായിരുന്നു. അവസാനം ഞങ്ങളിതുമായി ബന്ധപ്പെട്ട മേഖലകളുമായി പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വലിയ സംരംഭമാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും കരുത്തു പകരാൻ കഴിയുന്ന തരത്തിലും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യാൻ കഴിയുന്നതുമായ ഒരു വലിയ സംരംഭമാണ് ഒരു പ്ലാനറ്റോറിയം. അത് കുന്നത്തൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെങ്ങുമില്ല, ചവറ ശാസ്താംകോട്ട സബ് ജില്ലയിലുള്ളതായിട്ട് എനിക്കറിയില്ല. ചവറ സബ് ജില്ലയിൽ പന്മന മാത്രമാണ് ഒരു ചെറുതുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിൽ മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണിത്. വളരെ കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന വലിയൊരു വിദ്യാലയത്തിൽ ഇത് നടപ്പാക്കാൻ കഴിഞ്ഞൊരു സംതൃപ്തി ഞങ്ങൾക്കുണ്ട്. ഏതാണ്ട് 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നിർവഹിക്കുന്നത്. ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ശിവപ്രസാദ് എന്ന് പറയുന്ന വളരെ മികവുറ്റ ഒരു അധ്യാപകനാണ്. അദ്ദേഹം കേരളത്തിൻ്റെ പല ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ അഡ്വൈസാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങളുടെ സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, ഇതൊന്നും അല്ല സ്ഥലപരിമിതി വരേണ്ടത്, പക്ഷേ എങ്കിലും ഞങ്ങളുടെ സ്ഥലപരിമിതി ഉള്ളതിൽ വെച്ച് ശിവപ്രസാദ് സാറ് കാണിച്ച ഒരു മാർഗരേഖ അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാനറ്റോറിയമാണ്. ഇതിൻ്റെ പണി ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതിവേഗം വികസിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ മനസ്സിലാക്കുവാനും ഉപയോഗിക്കുവാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനായാണ് പ്ലാനറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത്. പ്രപഞ്ച വിസ്മയങ്ങൾ പ്ലാനറ്റോറിയത്തിലൂടെ കുട്ടികൾക്ക് മുമ്പിലെത്തും. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, നെബുലുകൾ, വാൽ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ കഴിയും. ഒരു സമയം 50 കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ശീതീകരിച്ച മുറിയിലാണ് പ്ലാനറ്റോറിയം സജ്ജീകരിച്ചിരിക്കുന്നത്. മിനി പ്ലാനറ്റോറിയങ്ങളിൽ ഒന്നാണ് ഈ പ്ലാനറ്റോറിയം. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ജ്യോതിശാസ്ത്ര രംഗത്തെ പുത്തനറിവുകൾ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് പകർന്നു കൊടുക്കത്തക്ക തരത്തിലാണ് ഈ പ്ലാനറ്റോറിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ഇതിനകത്തുള്ള ഉപകരണങ്ങളും അത്തരത്തിലുള്ളതാണ്. ആധുനികമായ ഉപകരണങ്ങളാണ് വന്നിരിക്കുന്നത്. ന്യൂട്രോണിക് ടെലസ്കോപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മുടെ പ്ലാനറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മഴമാപിനി പറയുന്ന 3D സിസ്റ്റം ഉപയോഗിച്ചുള്ള അനുബന്ധ ഉപകരണങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് നമ്മുടെ പ്ലാനറ്റോറിയം എന്ന് പറയുന്നത്. പ്ലാനറ്റോറിയത്തിൽ ഏറെ ശ്രദ്ധേയമായത് പ്രശസ്ത ചിത്രകാരൻ ശിവപ്രസാദ് വരയ്ക്കുന്ന ചുവർ ശില്പമാണ്. ജീവന്റെ ഉൽപ്പത്തി മുതലുള്ള വികാസ പരിണാമങ്ങൾ വിശദമാക്കുന്ന വിശാലമായ ചുവർ ശില്പമാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. മാസങ്ങൾ നീണ്ട ശില്പ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. നമ്മളിവിടെ ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ ഉത്ഭവം തൊട്ടുള്ള എൻ്റെ ഒരു ജീവചക്രമാണ്. ജലത്തിലാണ് ജീവൻ്റെ ഉത്ഭവം. അപ്പോൾ ജലത്തിൽ നിന്ന് ജീവൻ്റെ ഉത്ഭവം തൊട്ട് പല ജീവികളായിട്ട് ഒരു ജീവിയിൽ നിന്ന് പല ജീവികളായിട്ട് പരിണമിച്ച് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു ചിത്രീകരണമാണ് റിലീഫ് വർക്കായി പഞ്ചായത്ത്, അതായത് മൈനാഗപ്പള്ളി പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒരു വർക്ക് ഫണ്ട് ഉപയോഗിച്ചുള്ള ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു ലാബ് ചെയ്യുന്നുണ്ട്. മൈനാഗപ്പള്ളിയിലെ സ്കൂളുകൾക്ക് ആകമാനം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ലാബാണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ ഒരു റിലീഫ് വർക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാനറ്റോറിയം July 5 കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും.
രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഷൈജ സായി, ദൃശ്യ ന്യൂസ്, ശസ്തംകോട്ട.